കുവൈറ്റിൽ രോഗാവസ്ഥയിൽ തുടർന്ന അനിലമോൾക്ക് കെ എൽ കുവൈറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് അനിലമോൾ നാട്ടിലേക്ക് മടങ്ങി. കുറച്ചു നാളായി അസുഖബാധിതയായി മുബാറക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. കുവൈറ്റിലെ സാമൂഹ്യ പ്രവർത്തകനും കെ എൽ കുവൈറ്റ് സ്ഥാപകനുമായ സിറാജ് കടക്കലിനെ ബന്ധപ്പെട്ട് അവരുടെ തുടർ ചികിത്സയ്ക്കായി നാട്ടിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് അറിയിച്ചത് പ്രകാരം കെ എൽ കുവൈറ്റ് എക്സിക്യൂട്ടീവ് പാനൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും നാട്ടിൽ പോകുവാനുള്ള ടിക്കറ്റും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ആദ്യ ദിവസം യാത്ര ചെയ്യാൻ സാധിച്ചില്ല. കെ എൽ കുവൈറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ് ബഷീറും സിദോജ് ഇടുക്കിയും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രാത്രിയിൽ 11 മണിക്ക് കഫീലിനെ ബന്ധപ്പെടുകയും എയർപോർട്ടിലെത്തിച്ച് ആ ദിവസം തന്നെ യാത്ര ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്ത ദിവസം ഈ അനിലമോളുടെ പുതിയ പാസ്പോർട്ട് നമ്പർ ടിക്കറ്റ് നമ്പറുമായി മാച്ച് ചെയ്യാതിരുന്നതിനാൽ എയർപോർട്ടിനകത്തേക്ക് കയറിപ്പോകാൻ കഴിഞ്ഞില്ല. ആ ദിവസത്തെ ടിക്കറ്റ് ക്യാൻസലായിപ്പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ കെ എൽ കുവൈറ്റ് അംഗങ്ങളുടെ ശ്രമഫലമായി എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയും പുതിയ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അനിലമോളെ കെ എൽ കുവൈറ്റ് അഡ്മിൻ സിറാജ് കടക്കൽ, സമീർ കാസിം, ഷാനവാസ് ബഷീർ ഇടമൺ, സിദോജ് ഇടുക്കി, വിനായ്, അനീഷ് എന്നിവർ എയർപോർട്ടിലെത്തി യാത്രയച്ചു. തുടർന്ന് അനിലമോളെ സഹായിച്ച എല്ലാവർക്കും അനിലമോൾ നന്ദി അറിയിച്ചു.